പ്രിയപ്പെട്ടവരെ, ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കട്ടെ. സാധാരണക്കാരനായി ജീവിക്കുന്നതിലെ കല എന്ന് പറഞ്ഞൊരു ബുക്ക് വായിക്കുന്നിടെ വളരെ ടച്ചിങ് ആയിരുന്നു. നമ്മളെല്ലാം മനുഷ്യനായിട്ട് ജനിച്ചു കഴിയുമ്പോൾ ഓരോ സമയത്തും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ അച്ചീവൻ, ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവന് റാങ്ക് വാങ്ങണം, റാങ്ക് വാങ്ങി പഠിച്ചു കഴിഞ്ഞാൽ അവൻ IAS-കാരനാവണം അല്ലെങ്കിൽ ഡോക്ടറാവണം, എഞ്ചിനീയറാവണം. ഇങ്ങനെ അസാധാരണമായ രീതിയിൽ എക്സ്ട്രാ ഓർഡിനറി ആയ മാത്രമേ സമൂഹം അംഗീകരിക്കുകയുള്ളൂ എന്ന് വെച്ചുകൊണ്ട് നമ്മളെല്ലാം അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. പക്ഷേ ഈ പരിശ്രമങ്ങളിൽ എല്ലാം അവസാനം ടെൻഷനിലുമൊക്കെ അവസാനിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ടെൻഷൻ. അപ്പോൾ ഡോക്ടറായാൽ സമാധാനം ലഭിക്കുമോ അല്ലെങ്കിൽ IAS-കാരനായാൽ സമാധാനം ലഭിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇത് ത്വരയാണ്, ഇതൊരു വല്ലാത്ത ത്വരയാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി ആയാൽ മാത്രമേ സമൂഹം അംഗീകരിക്കൂ, IIT-യിൽ കിട്ടണം. ഈ തുറകളൊക്കെ നല്ലതാണ്, ഓരോരുത്തർക്കും ഓരോ ബുദ്ധി വൈഭവം ഒക്കെ ഉണ്ട്, അതനുസരിച്ച് ആയാൽ അത് നല്ലത് തന്നെയാണ്. പക്ഷേ എന്നാൽ ഈ ഒരു റാറ്റ് റേസ് പോലെ, ഒരു മത്സര ഓട്ടം പോലെ ഇതാകുമ്പോഴത്തേക്കും ഇത് ജീവിതത്തിൻ്റെ ഒരുപാട് നിറങ്ങളെ എല്ലാം എടുത്തു കളയും. ഓരോ മനുഷ്യൻ്റെയും കപ്പാസിറ്റി, തുമ്പിയെ കൊണ്ട് തന്നെ കല്ലെടുപ്പിക്കുക എന്ന് പറയും. ഒരു എൻട്രൻസിന് ഒന്ന് എഴുതിയാൽ കഴിവില്ലാത്ത ഒരു മനുഷ്യൻ വിചാരിക്കും ഞാൻ ഈ ഭൂമിയിൽ എന്തിനു ജീവിച്ചു എന്ന് അവൻ കമ്പയർ ചെയ്യും, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. പക്ഷേ സാധാരണക്കാരനാവാനുള്ള കല എന്നുള്ളൊരു ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം അത് സന്തോഷം തോന്നി. നമ്മളെല്ലാം എക്സ്ട്രാ ഓർഡിനറി ആവുന്നതിലല്ല നമുക്ക് ഒരുപാട് സന്തോഷം ലഭിക്കേണ്ടത്. എക്സ്ട്രാ ഓർഡിനറി ആവുമ്പോൾ മറ്റുള്ളവർ അസൂയോടുകൂടി വീക്ഷിക്കും എന്നുള്ളതിൽ കവിഞ്ഞ് അതിനകത്ത് യാതൊരു കാര്യമില്ല. നമ്മളെല്ലാം സാധാരണ അവസ്ഥകളിൽ സന്തോഷിപ്പാനുള്ള ഒരു വലിയൊരു ഒരു സന്തോഷം നമുക്ക് സാധാരണക്കാരനാവുന്നതിനുള്ള കലയുണ്ടാവണം. സാധാരണ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് മുഖാന്തരങ്ങളുണ്ട്. മനുഷ്യജീവിതം എന്ന് പറഞ്ഞ ഒരു റാറ്റ് റേസ്, ഒരു മത്സര യുഗത്തിൽ ജീവിക്കുമ്പോഴുണ്ട് അവന് സന്തോഷം ലഭിക്കുന്നത്. അവന് മറ്റുള്ളവരുടെ മനസ്സുകളിൽ സ്ഥാനം നേടുവാനായിട്ടൊക്കെ കഴിയുന്നു വെച്ചാൽ മറ്റുള്ളവരെ സ്നേഹിപ്പാനും സഹായിപ്പാനും അവരോടൊപ്പം കളിചിരിയിൽ കൂടാനും ഒക്കെ ഒരു സാധാരണക്കാരൻ, ഒരു ബലം പിടിച്ച ഒരു മനുഷ്യനോട് കൂടി നമുക്ക് ജീവിക്കാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് സാധാരണക്കാരനാവുന്ന മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമൊക്കെ പകരുന്നു. അപ്പോൾ നമ്മളൊരു സാധാരണക്കാരനാവാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കണമെന്നാണ് ആ ബുക്കിനകത്ത് പറഞ്ഞത്. സാധാരണക്കാരനാവാനുള്ള കല, എക്സ്ട്രാ ഓർഡിനറി ആയി ആരോടും മിണ്ടാതെ അത് മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കുന്നുള്ളതല്ലാതെ എക്സ്ട്രാ ഓർഡിനറി ആൾക്കാർക്ക് വേറെ വലിയ കഴിവുകളൊന്നുമില്ല. അപ്പോൾ അത് എക്സ്ട്രാ, അപ്പോൾ അഥവാ ഇനി നല്ല കഴിവുള്ളൊരു മനുഷ്യനാണെങ്കിലും അവൻ സാധാരണക്കാരനെ പോലെ പെരുമാറാനുള്ള അവൻ്റെ ശക്തി അവന് ഉണ്ടാക്കുകയാണെങ്കിൽ അവന് നല്ല. അപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ആകുമ്പോൾ ചില നാട്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് പല മനുഷ്യരും ജീവിക്കുന്നത്. ഞാൻ ഇന്ന ഒരു IAS-കാരനായാലും ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കണം, അല്ലെങ്കിൽ സമൂഹത്തിൽ വില പോകും എന്നൊക്കെ പറഞ്ഞ് നാട്യങ്ങളോടുകൂടി ജീവിക്കുന്നു. അപ്പോൾ ആ നാട്യങ്ങൾക്ക് വേണ്ടി തന്നെ ഒരുപാട് എനർജി ചിലവാകുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ സിമ്പിൾ പ്ലഷേഴ്സ് ഉണ്ട്. നമ്മളൊരു നാട്യങ്ങളില്ലാതെ ജീവിക്കുമ്പോഴുള്ള ഒരു ടെൻഷനില്ലാത്ത അവസ്ഥയൊക്കെ അവർക്ക് നഷ്ടമാകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെങ്കിൽ തന്നെയും ടെൻഷനില്ലാതെ വരണമെങ്കിൽ സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്നാണ് ആ ബുക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയ ബ്രില്ലിയൻസോ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയ നമുക്ക് പൈസയോ എന്ത് തന്നെ ഉണ്ടായാലും സാധാരണ ജീവിതത്തിൻ്റെ ആ പച്ചയായ വശങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുകയാണ് നല്ലതാണ്. ഒരു ഒരിക്കലും ഒരു പണക്കാരനായ ഒരു മനുഷ്യൻ ഒരു മകനെയും കൊണ്ടുവന്ന് സാധാരണ ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ അറിയണമെന്നുകൊണ്ട് അവനെയും കൊണ്ട് വളരെ പണക്കാരനായ ഒരു വ്യക്തി പോയിട്ട് ഒരു കുടിലൊക്കെ കൊണ്ടുപോയിട്ട് മകനെ കൊണ്ട് കാണിച്ചിട്ട് ചോദിച്ചു നീ എന്താണ് അവിടെ നിന്ന് പഠിച്ചത്. അപ്പോൾ പറഞ്ഞു നമ്മൾ പണക്കാരാണെന്ന് പറഞ്ഞെങ്കിലും നമ്മളെക്കാട്ടിൽ പണക്കാരാണ് അവിടെ ഗ്രാമത്തിൽ താമസിക്കുന്നത്. നമുക്ക് ആ വീടിനകത്തൊരു ചെറിയ സ്വിമ്മിംഗ് പൂളാണെങ്കിലും അവർക്ക് അനേകം സ്വിമ്മിംഗ് പൂളുകൾ പ്രപഞ്ചം കുഴിച്ചു കൊടുത്ത ഒരുപാട് കുളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കൊരു കളിസ്ഥലം മാത്രമേ ഉള്ളെങ്കിൽ അവർക്ക് അനേകം തുറസ്തായ കളിസ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട്. നമ്മുടെ വീടിന് മുകളിൽ ഒരു ലൈറ്റ് മാത്രമേ മിന്നുന്നുള്ളെങ്കിൽ അവരുടെ വീടുകളിലേക്ക് മുകളിലോട്ട് നോക്കിയാൽ ആകാശത്തിൽ ആവശ്യം പോലെ നക്ഷത്രങ്ങൾ അവർക്ക് വേണ്ടി മിന്നി തിളങ്ങുന്നതായിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞപ്പോൾ റിച്ച്മാനാകപ്പാടെ അതിശയിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളാണ് പലപ്പോഴും നമ്മൾ സാധാരണ സിമ്പിൾ ലൈഫിൽ പോലും നമുക്ക് പ്ലഷേഴ്സ് സന്തോഷങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും. സാധാരണക്കാരനായി ജീവിക്കാനുള്ള ഒരു കല നമ്മൾ ഹൃദയസ്ഥമാക്കണം. നമ്മൾ എത്ര വലിയ ധനവാനായാലും എത്ര വലിയ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിലും എത്ര പൊസിഷൻസ് ഉള്ള ആളാണെങ്കിലും ഒരു സാധാരണക്കാരനെ പോലെ APJ അബ്ദുൽ കലാം തന്നെ സാധാരണക്കാരനെ പോലെ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ പ്ലഷർ അദ്ദേഹത്തിന് മാത്രമേ വർണ്ണിച്ചാൽ അറിയത്തുള്ളൂ. അദ്ദേഹം പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹം ഇത്രയും മുറിയുള്ള ഒരു 356 റൂമുകളുള്ള പ്രസിഡൻഷ്യൽ ഹൗസിൽ താമസിച്ചപ്പോഴും അദ്ദേഹം ആ സിംപ്ലിസിറ്റി വളരെ കൈവിട്ടില്ല. ഒരിക്കലും സർക്കാരിൻ്റെ പൈസ എടുത്തൊന്നും ചിലവാക്കിയിട്ടില്ല. വളരെ സാധാരണക്കാരനെ പോലെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പോലും പ്രസിഡൻഷ്യൽ ഹൗസിൽ വിസിറ്റിന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ പൈസ അവർക്ക് കൊടുത്തിരിക്കും, രാഷ്ട്രപതി ഭവനിൽ അടഞ്ഞിരിക്കും. അത്ര സാധാരണക്കാരനെ പോലെയാണ് APJ അബ്ദുൽ കലാം ഒക്കെ ജീവിച്ചത്. വളരെ വളരെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ഒരു വെയിറ്റ് ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ട്, ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് പോലും ഒരു വെയിറ്റ് ഇല്ലാത്ത ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ അദ്ദേഹം സാധാരണക്കാരനാവാനുള്ള കലയൊക്കെ ശരിക്കും അബ്ദുൽ കലാമിനെ പോലുള്ളവരെ കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ ചെറിയൊരു പൊസിഷൻ കിട്ടിയാൽ പോലും അഹന്ത തലയ്ക്ക് പിടിച്ചിട്ട് മറ്റുള്ളവരെല്ലാം പുച്ഛിക്കുന്ന ആൾക്കാരെയൊക്കെ ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് പോലും
അവർക്ക് സാധാരണക്കാരനാവാനുള്ള ഒരു കലയില്ല. അവർക്ക് അഹന്ത തലയ്ക്ക് കുടിച്ചിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയുകയും പെരുമാറുകയും ചെയ്ത് കീഴ് ജീവനക്കാരെയായാലും അവരെയൊക്കെ അടിച്ചമർത്തിയില്ലെങ്കിൽ അവർക്കൊരു സമാധാനം വരുത്തില്ല. അത് സാധാരണക്കാരനല്ല, അത് എക്സ്ട്രാ ഓർഡിനറി ആണെന്നങ്ങ് തലയ്ക്കകത്ത് ചിന്തിച്ചു പോകുന്ന. പക്ഷേ ജീവിതത്തിൽ ഒന്നും തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടില്ല എന്നാണ് ഈ ബുക്കിൽ കൂടെ ഞാൻ വായിച്ചത്. എല്ലാം സാധാരണക്കാരനെ പോലെ നമ്മൾ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലെല്ലാം സ്ഥാനം ലഭിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ തന്നെ ഒരു അഹന്തിയോടുകൂടി പെരുമാറി അവൻ റിട്ടയർ ചെയ്ത് വെളിയിറങ്ങി കഴിഞ്ഞാൽ അവനെ കറക്കിച്ച് തുപ്പത്തേ ഉള്ളൂ. അങ്ങനെ വൃത്തി അനുഭവമുള്ള ആൾക്കാരുണ്ട്. അതേസമയം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു മേലുദ്യോഗസ്ഥനാണെങ്കിലും അദ്ദേഹം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിട്ടാണ് റിട്ടയർ ചെയ്ത് പോകുന്നതെങ്കിൽ അദ്ദേഹം റിട്ടയർ ചെയ്താലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണുന്ന അനേകം സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അഹന്തയുടെ ഒരു സാധാരണക്കാരനാകാനുള്ള ഒരു കല ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെയാണ് ഈ ബുക്കിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് പൊസിഷനായാലും ഏത് അവസ്ഥയിലായാലും സാധാരണക്കാരനായി ജീവിക്കാനുള്ള ഒരു കലയുണ്ട്. സാധാരണക്കാരോടുകൂടി പെരുമാറുവാനുള്ളൊരു കല ഹൃദയസ്ഥമാക്കണം. ഒന്ന് ഒരു ജീവിതത്തിൻ്റെ പൊസിഷൻസോ അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വരുന്ന എക്സ്ട്രാ ഓർഡിനറി ബുദ്ധിയോ ഒന്നും നമ്മുടെ തലയ്ക്ക് പിടിക്കാതെ സാധാരണക്കാരോടുകൂടി ബന്ധപ്പെട്ട് സാധാരണക്കാരെ സംബന്ധിക്കുന്ന കോമണേഴ്സ് സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ സഞ്ചരിക്കാനൊക്കെ വല്ലപ്പോഴും നമ്മൾ ഇതാണ്. എപ്പോഴും നമ്മൾ കാറിൽ സഞ്ചരിക്കുന്ന ആളാണെങ്കിൽ വല്ലപ്പോഴൊക്കെ ട്രാൻസ്പോർട്ട് ബസ്സിലൊന്ന് സഞ്ചരിക്കണം. ഇതെല്ലാം നമ്മളെ സാധാരണക്കാരുടെ ഒരുപാട് കാര്യം സാധാരണക്കാരുടെ ജീവിതത്തിലാണ് കൂടുതൽ ലൈഫുള്ളത്. റിച്ച് അല്ലെങ്കിൽ കൂടുതൽ ധനവാന്മാരാവുന്നവരോ കൂടുതൽ ബുദ്ധിശാലികളുടെ ഇടയ്ക്ക് ഒന്നും വലിയ ജീവിതമില്ല എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഒരു സാധാരണ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ സഞ്ചരിക്കുമ്പോഴോ അല്ലെ ഓർഡിനറി ഒരു തീവണ്ടിയിൽ ഫസ്റ്റ് ക്ലാസ് അല്ലാതെ ഒരു സാധാരണ ക്ലാസ്സിൽ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൻ്റെ പച്ചയായ ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ കാണാനും സന്തോഷിക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പലപ്പോഴും നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിലോ വിമാനത്തിലോ ഒക്കെ സഞ്ചരിക്കാൻ കഴിയുമെങ്കിലും ഈ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെയും പച്ചയായ കഥകളെയും ഒരു നമുക്ക് വെയിറ്റ് ഇല്ലാതെ ഇടപെടാനും ഒക്കെ നമ്മൾ തന്നെ ഒരു നാട്യങ്ങളും ഇല്ലാതെ നമുക്ക് പെരുമാറാനും ഒക്കെ കഴിയുന്നത് സാധാരണക്കാരോടൊപ്പം സഞ്ചരിക്കുന്ന ഈ സാധാരണക്കാരനാവാനുള്ള കല നമ്മൾ ഹൃദയസ്ഥമാണ്. നമ്മളെല്ലാവരും സാധാരണക്കാർ തന്നെയാണ് ഈ ഭൂമിയിലോട്ട്, ആരും അസാധാരണരൊന്നുമല്ല. ഈ ഭൂമിയിലോട്ട് ജനിച്ചു വീണു, പക്ഷേ ചില പൊസിഷൻസൊക്കെ നമുക്ക് കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് ഒരു സുപ്രഭാതത്തിൽ ഇട്ടറിഞ്ഞിട്ടങ്ങ് പോകും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് ഞാൻ ഒരിക്കലും പറഞ്ഞു, ഓരോ ദിവസവും ഈ ഭൂമിയിൽ നിന്ന് മില്യൺസ് ഒരു 10-12 ലക്ഷം ആൾക്കാർ ഭൂമിയിൽ നമ്മൾ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും മരിച്ചു പോകുന്നു. നമ്മൾ ഒരു ദിവസം മരിച്ചു പോകുന്ന മനുഷ്യർ ഒരു വെയിറ്റ് ഇല്ലാതെ ഒരു സാധാരണക്കാരനായി നമ്മൾ ജീവിക്കാനായിട്ട് നമ്മുടെ ശ്രമം ഉണ്ടാവണം. എക്സ്ട്രാ ഓർഡിനറി ആവാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഓരോ മനുഷ്യരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഹൃദയത്തിൽ സ്ഥാനം നേടണമെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആവണം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിശയകരമായ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. ആ എക്സ്ട്രാ ഓർഡിനറി അല്ല നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സാധാരണക്കാരനാവാനുള്ള കലയെന്നുള്ള ബുക്കിൽ പറഞ്ഞത്. നമ്മൾ സാധാരണക്കാരനായി സാധാരണക്കാരോടൊപ്പം ജീവിക്കുമ്പോഴാണ് നമ്മളെ മറ്റുള്ളവരുടെ മനുഷ്യരുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം തരുന്നത്. കാൾ സാഗൻ എന്ന് പറയുന്ന അമേരിക്കൻ സ്പേസ് സയൻറ്റിസ്റ്റ്, അതായത് ലോകത്തിൻ്റെ പ്രപഞ്ച രഹസ്യങ്ങളെയൊക്കെ സൗരയൂഥങ്ങളെയൊക്കെ കണ്ടുപിടിച്ച കാൾ സാഗൻ പറഞ്ഞത്, നമ്മൾ ലോകത്തിൽ ഒരു വലിയ വലിയ പൊസിഷൻ നേടുന്നോ അല്ലെങ്കിൽ നമ്മൾ വലിയ മെറ്റീരിയൽ പൊസിഷൻ നേടുന്നോ ഒന്നുമല്ല ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള നേട്ടമെന്ന് പറയുന്നത്. മറ്റുള്ള നമ്മുടെ യഥാർത്ഥ നേട്ടം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ നമുക്ക് എത്രമാത്രം സ്ഥാനമുണ്ട്, സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ അവരെ എത്രമാത്രം സ്വാധീനിച്ചു, അവരെ എത്രമാത്രം സ്നേഹിച്ചു, അവർ നമ്മളുടെ അഭാവം അവരെ എത്രത്തോളം ദുഃഖിപ്പിക്കുന്നു, ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും നേട്ടമായിട്ടുണ്ടെന്നാണ് കാൾ സാഗൻ പറയുന്നത്. അല്ലാതെ എനിക്ക് വലിയ വാഹനമുണ്ട്, അല്ലെങ്കിൽ വലിയൊരു വീടുണ്ട്, വലിയൊരു പൊസിഷനുണ്ട്, ഈ പൊസിഷൻ കൊണ്ടൊക്കെ നമ്മളെ സർക്കാരും ചിലപ്പോൾ ആൾക്കാർ റെസ്പെക്ട് ചെയ്തിരിക്കും. പക്ഷേ അത് പേടിച്ചിട്ട് മാത്രമായിരിക്കും, അവരുടെ ഹൃദയങ്ങളിലൊന്നും ഒരു സ്ഥാനവും കാണത്തില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കഥയെന്നാൽ പറഞ്ഞ പോലെ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു, ഒരു തഹസീൽദാർ മരിച്ചു എന്ന് പറയും. അലക്സാണ്ടർ ജേക്കബ് സാറാണെന്ന് പറഞ്ഞു, ഈ IPS ആണ് ഈ കഥ പറഞ്ഞത്. ഒരു തഹസീൽദാരുടെ അമ്മ മരിച്ചു എന്ന് കേട്ടിട്ട് തഹസീൽദാർ ഓഫീസിലുള്ള എല്ലാവരോടും ഇറങ്ങി പുറപ്പെട്ടു. തഹസീൽദാരുടെ വീടെടുത്തപ്പോഴാണ് മനസ്സിലായത് തഹസീൽദാർ തന്നെയാണ് മരിച്ചതെന്ന്. അപ്പോഴത്തേക്ക് തഹസീൽദാരുടെ അമ്മയ്ക്ക് വെക്കാൻ കൊണ്ടുവന്ന റീത്ത് എടുത്ത് എല്ലാവരുടെ തഹസീൽദാർ ഓഫീസിൽ നിന്ന് എല്ലാവരുടെ അടുത്ത് ഓടയ്ക്കാൻ തെറിഞ്ഞിട്ട് ഉടനെ പറഞ്ഞു, അല്ലേ ഈ മുടി ഞാൻ പണ്ടേ ചാവേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ഈ റീത്ത് എടുത്ത് കളഞ്ഞിട്ട് അവരൊക്കെ തിരിച്ചുപോയി. അപ്പോൾ തഹസീൽദാരായിരുന്നു എൻ്റെ അമ്മയായിരുന്നു മരിച്ചെങ്കിൽ റീത്ത് കൊണ്ടുവച്ച് തഹസീൽദാരുടെ പ്രീതി പിടിച്ചു വിട്ടായിരുന്നു. തഹസീൽദാർ എന്നെ മരിച്ചപ്പോൾ ഇയാളെ പണ്ടേ ചാവേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് റീത്ത് എടുത്ത് കളഞ്ഞിട്ട് അവർ പോയി. ഇത്രയുള്ള ഹൃദയങ്ങളിലെ സ്ഥാനം മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറന്നു പോകുന്ന മനുഷ്യരുമുണ്ട്. പ്രശേഷം ദീർഘകാലം മരിച്ചാലും നമ്മുടെ മനസ്സിൽ നിന്ന് മറയാത്ത വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെ പോലെയൊക്കെയുള്ള വ്യക്തിത്വങ്ങളെന്ന് പറഞ്ഞാൽ അവർ നിഷ്കാമമായി സാധാരണക്കാരനാവാനുള്ള കല അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ അവർക്ക് സ്ഥാനമുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേൾക്കുന്ന എല്ലാവരും നമ്മുടെ എല്ലാ വെയിറ്റുകളും നമ്മുടെ എന്തെങ്കിലും വെയിറ്റുള്ള പൊസിഷൻസോ നമ്മുടെ മക്കളെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വെറും നിഷ്ഫലമാണ്. അതൊന്നും ഇന്ന് കാണുന്നു നാളെ വാടി പോകാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ നാളെ നിങ്ങളുടെ മക്കൾക്ക് എന്ത് സംഭവിക്കുമെന്നോ നിങ്ങളുടെ ധനത്തിന് എന്ത് സംഭവിക്കുമെന്നോ നിങ്ങളുടെ ബുദ്ധി ഒന്ന് ദൈവം ഒന്ന് തരതിരിച്ചു കഴിഞ്ഞാൽ ആ ബുദ്ധിയും പോയി. അപ്പോൾ അതുകൊണ്ട് ഒന്നിലും അഹങ്കരിക്കാനൊന്നുമില്ല. സാധാരണക്കാരനെ പോലെ ജീവിക്കാനുള്ള ഒരു കലയായിരുന്നു ആ സാധാരണക്കാരനാവാനുള്ള കല എന്ന ബുക്കിൽ ഞാൻ വായിച്ചത്.
നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരാണ്, സാധാരണക്കാർ. അവരുടെ കല നമ്മൾ പഠിക്കുക, നമ്മൾ ഒരിക്കലും എക്സ്ട്രാ ഓർഡിനറി ആയാൽ മാത്രമേ നമ്മൾ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്നുള്ളൊക്കെയുള്ള ചിന്തകളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വെടിഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും സാധാരണക്കാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുക. സാധാരണമായി അസാധാരണമായി തീരാനുള്ള തുരകളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ ശേഷിക്കുമ്പോൾ ടെൻഷൻസൊക്കെ ഒഴിവാകും. ജീവിതം ശാന്തസുന്ദരമായിട്ട് ഒഴുകുന്നത് നമ്മൾ സാധാരണക്കാരനാകുമ്പോഴും നമുക്ക് അധികം എക്സ്ട്രാ ഓർഡിനറി ആവാനുള്ള ചിന്തകൾ നമ്മൾ പക്ഷേ എക്സ്ട്രാ ഓർഡിനറി അങ്ങ് ആയിക്കോളും. സാധാരണക്കാരനാകുമ്പോഴും അവരാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറുന്നത്. അസാധാരണക്കാരെ പോലെ ചിന്തിക്കും. ഇപ്പം അബ്ദുൽ കലാം ഒരു എക്സ്ട്രാ ഓർഡിനറി, പക്ഷേ അത് അബ്ദുൽ കലാം സംഭവിക്കത്തില്ല. അബ്ദുൽ കലാം സാധാരണക്കാരനായത്. അപ്പം അങ്ങനെ ഒരു സാധാരണക്കാരനാകാനുള്ള കല നമ്മൾ ഓരോരുത്തരും സ്വായത്തമാക്കുക. നമ്മളെ മറ്റുള്ള റെസ്പെക്ട് ചെയ്യുന്ന ഒരിക്കലും നമ്മൾ അസാധാരണക്കാരാവുന്നതുകൊണ്ടല്ല, നമ്മുടെ സാധാരണത്വത്തിൽ നിന്നുണ്ടാവുന്ന അത് കൂടിക്കൂടി വരുമ്പോൾ എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുകയും അസാധാരണ മനുഷ്യനായിട്ട് നമ്മൾ തീരുകയും ചെയ്യും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും എന്നൊക്കെ ബൈബിളിൽ ഒരു കോട്ടിങ്ങുണ്ട്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവരെ ഭൂമി അവകാശമാക്കും. നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണക്കാരാണ്. ക്രിസ്തു എന്നൊക്കെ പറയുന്ന നമ്മൾ മോഡൽ തന്നെ, അതായത് ഒരു പുൽത്തൊഴുത്തിൽ ജനിച്ചു സാധാരണക്കാരനെ പോലെ ജനിച്ചപ്പോഴാണ് ക്രിസ്തുവിൻ്റെ മഹത്വവും ഭൂമിയുടെ അറ്റത്തോളം എത്തിച്ചേർന്ന്. ഇപ്പോഴും ക്രിസ്തുദേവനെയൊക്കെ നമ്മൾ ആരാധിക്കേണ്ട കാരണം അതാണ്. സാധാരണക്കാരനവനുള്ള കല ഇവരെല്ലാം പഠിപ്പിച്ച, നമ്മളെ ഈ ദർശനങ്ങളിലൂടെ എല്ലാം പഠിപ്പിച്ചതാണ്. ഒരു കൃഷ്ണനായാലും എല്ലാവരും സാധാരണക്കാരനാകാനുള്ള കല അഭ്യസിക്കണമെന്ന് ഈ രാത്രി നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. അസാധാരണക്കാരാവാതെ സാധാരണക്കാരാവുക. മറ്റുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും ഇടം ലഭിക്കട്ടെ. നമ്മുടെ നമുക്ക് ലഭിക്കുന്ന 10,000-30,000 ദിവസം ചെറിയ ഒരു ആയുസ്സാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനകത്ത് നമ്മൾ അസാധാരണക്കാരാവാനുള്ള, എക്സ്ട്രാ ഓർഡിനറി ആവാനുള്ള എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ ടെൻഷൻസും നമ്മളിന്ന് മാറിപ്പോവും. നമ്മൾ വളരെ ശാന്ത സുന്ദരമായ ജീവിതത്തിലുടമ്പോൾ ആയിത്തരും. നമുക്ക് എക്സ്പെക്റ്റേഷൻസും കുറയുക. എക്സ്പെക്റ്റേഷൻസ്, ഒരുപാട് എക്സ്പെക്റ്റേഷൻ ആകുമ്പോഴാണ് നമുക്ക് അസാധാരണക്കാരനാവാനൊക്കെ ശ്രമിക്കുന്നത്. നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മളെല്ലാവരും, നമ്മുടെ ഈഗോസ് എല്ലാം ഹെർട്ടാവും. നമ്മൾ ഒന്നുമല്ല എന്നൊരു സംഭവം, ഒരു സാധാരണക്കാരനാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഈഗോസ് ഒന്നും ഒരിക്കലും ഹെർട്ടാവില്ല. അത് സമാധാനപൂർവ്വമായ ഒരു ജീവിതം നിങ്ങൾക്ക് കാഴ്ചവെക്കുക എന്നുള്ളത് ഉറപ്പാണ്. ഇത് അല്ലെങ്കിൽ നമുക്ക് ഓരോന്നിനെക്കുറിച്ച് ഓരോരോ എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും. നമ്മുടെ മക്കൾ നമ്മളെ നോക്കുക, അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട. ഇപ്പം ഞങ്ങൾ എന്നാൽ ഈ ഒരു ഓൾഡേജിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ മക്കൾ ഞങ്ങളെ നോക്കുന്നില്ല, മക്കൾ നോക്കുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻ നോക്കിയാൽ നന്നെന്ന് മാത്രമേ ഉള്ളൂ. എക്സ്പെക്റ്റേഷൻസാണ് പലപ്പോഴും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു എക്സ്പെക്റ്റേഷൻ കൂടാതെ ലൈഫ് വരുന്ന ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് എടുക്കാതെ വരുന്ന സമയത്ത് വരുന്നതിനെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എക്സ്പെക്റ്റേഷൻസുകളെ എല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് സാധാരണത്വത്തിലേക്കുള്ള കല വരുന്നത്. എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അസാധാരണമാണ്. നമ്മൾ വളരെ സംഭവമായതുകൊണ്ട് എന്നെ മക്കൾ നോക്കിക്കോണം, അങ്ങനെയൊക്കെയുള്ള എക്സ്പെക്റ്റേഷൻസ്. ഈ എക്സ്പെക്റ്റേഷനുകളെല്ലാം കഴിഞ്ഞ് സാധാരണക്കാരനെ പോലെ ഇടപെടുത്തു കഴിയുമ്പോൾ നിങ്ങളെ മക്കൾ നോക്കുകയൊക്കെ ചെയ്തോളും. അത് ഒരു പ്രപഞ്ച നിയമം തന്നെയാണ്. അപ്പോൾ അസാധാരണക്കാരനാവാതെ സാധാരണക്കാരനാവാനുള്ള ഒരു കല നിങ്ങളൊരു അഭ്യസിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ റീഡിങ്സൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ചെറിയൊരു ബിറ്റ്സാണ് ഞാൻ ഇട്ടിരുന്നത്, അത് നിങ്ങൾക്ക് കൂടുതൽ തന്നെ ഡെവലപ്പ് ചെയ്യും, വായിക്കുകയൊക്കെ ചെയ്യാം. സബ്സ്ക്രൈബ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒരിക്കൽ കൂടി പറയുന്നു. ഈ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ എന്നെ വീണ്ടും വീഡിയോ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കും. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എൻ്റെ അടിയിൽ രേഖപ്പെടുത്തുക. ഈ രാത്രിയിൽ ഇത്രമാത്രം. മറ്റൊരു വീഡിയോ ഉണ്ട്, നമുക്ക് മറ്റൊരു ദിവസത്തിൽ കാണാം. നന്ദി, നമസ്കാരം.